ഇവിടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ റോഡ് ബ്ലോക്ക് ഉണ്ടാകാതെ മുഴുവൻ സഹപ്രവർത്തകന്മാരും രണ്ട് വരിയായി നേതാക്കൾക്ക് പിന്നിൽ ഇവിടെ നിർദ്ദേശം അനുദിനക്രമം അഭ്യർത്ഥിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. വാഹനം സ്ലോ ചെയ്ത് പോകണം. മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി വാഹനം ഇനി സ്ലോ ചെയ്ത് ഈ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുന്നിൽ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ സേവാദൾ വാളണ്ടിയേഴ്സും മുന്നിൽ ആൾക്കൂട്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഭാരത് ജോഡോ, ഭാരത് ജോഡോ ഏഴാമത് ദിവസത്തെ പ്രയാണം 220 കിലോമീറ്റർ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ, പലരും ചോദിക്കുന്നു എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നതെന്ന്. വിലക്കയറ്റത്തിനെതിരെയാണ് ഈ നടത്തമെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതും ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ. അതിൽ വല്ല സത്യവുമുണ്ടോ? എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് കുറച്ച് കൊളസ്ട്രോൾ കൂടുതലുണ്ട്. കാരണം എപ്പോഴും വിദേശത്തൊക്കെ പോയി ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കുന്നതല്ലേ, അതിൽ കൊഴുപ്പൊക്കെ കൂടുതലുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശരീരത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടും. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ED ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശാരീരികമായി ക്ഷീണമുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു കൊളസ്ട്രോൾ അല്പം കൂടുതലാണെന്ന്, അതിന് മരുന്നൊന്നും കഴിക്കണ്ട, രാവിലെയും വൈകിട്ടും നടക്കാൻ പറഞ്ഞു. അത് കേട്ട് രാഹുൽ ഗാന്ധി ഈ കൊങ്ങി മണ്ടന്മാരോട് പറഞ്ഞു രാവിലെ വൈകിട്ട് നടക്കണമെന്ന്. അവർ കേട്ട വാദി കേൾക്കാത്ത വാദി തീരുമാനിച്ചു കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ അങ്ങ് നടക്കാൻ. രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ജൻപത് റോഡിൽ നടക്കാനാ? ഡോക്ടർമാർ പറഞ്ഞതും അതാണ്. രാഹുൽ ആരോടാ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ KCയോട്. ഇതിൽ KC മനസ്സിൽ കണ്ടത് എന്താണെന്നറിയാമോ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. രാഹുലിനെ കൊണ്ട് നടപ്പിക്കുകയും ചെയ്യാം, കൂടെ എനിക്കും നടക്കാം, പറ്റുമെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ അടുത്ത കേരള മുഖ്യമന്ത്രിയാകാം. അതാണ് 19 ദിവസം കേരളത്തിലൂടെ ഈ പപ്പുമോനെ KC വേണുഗോപാൽ നടത്തിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനത്ത് 19 ദിവസവും ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ കേവലം 2 ദിവസവും നടക്കുമ്പോൾ തന്നെ ആലോചിച്ചുകൂടെ ഇതിൻ്റെ പിന്നിൽ KCയുടെ ഗൂഢതന്ത്രമാണെന്ന്. ഇപ്പോൾ മനസ്സിലായോ ഈ യാത്രയുടെ പിന്നാമ്പുറം? ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഹുലിൻ്റെ കൊളസ്ട്രോളും കുറയും, KCക്ക് സ്വപ്നത്തിന് മുഖ്യമന്ത്രിയുമാകാം. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറുമെന്ന്.